നെറ്റ് തുടങ്ങിയ അറബിക് നെറ്റ് തുടങ്ങിയ എക്സാമുകൾക്ക് ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത്. കുറച്ച് സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതുപോലെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളും ഞാനിതിൽ ഉൾപ്പെടുത്തും. ഇതൊരു നിങ്ങൾക്ക് ആൻസർ ഇതിൽ ടൈപ്പ് ചെയ്ത് വിടുകയാണ് വേണ്ടത്. ആൻസർ ഞാൻ പറയില്ല, പക്ഷേ നല്ല ക്ലൂ ലഭിക്കും. നിങ്ങൾക്ക് ആ വ്യക്തിയെക്കുറിച്ച് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ ക്ലൂകൾ പറയും. ഓക്കെ, ചോദ്യം ഇതാണ്. കാല അൻഹു ഇബ്നു ഹല്ലിഖാൻ. ഇബ്നു ഹല്ലിഖാനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, അല്ല, ഇബ്നു ഹല്ലിഖാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. ഫി വഫയാത്തിൽ ആയാൻ, വഫയാത്തിൽ ആയാൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു. ഖാൻ അഡഷ്ഫാദിയാൻ, ഈ വ്യക്തി വളരെ ശ്രേഷ്ഠമുള്ള ആളാണ്, സിഖത്തുള്ള ആളാണ്, വിശ്വാസ യോഗ്യമായ ഒരാളാണ്. സക്കന ബഗ്ദാദ്, അദ്ദേഹം ബഗ്ദാദിലാണ് താമസിച്ചിട്ടുള്ളത്. ബഗ്ദാദിലാണ് താമസിച്ചിട്ടുള്ളത്. ഓക്കെ, കുഫയിലാണ് ജനിച്ചതെങ്കിലും ബഗ്ദാദിലാണ് വളർന്നത്, അവിടെ വരെ തന്നെയാണ് മരണപ്പെട്ടതും. ബഗ്ദാദിലാണ് താമസിച്ചത്. ഹദസ ബിഹ അൻ ഇസ്ഹാഖ് ബിൻ റവാഹി എന്നവരുടെ അടുക്കൽ, ഇസ്ഹാഖ് ബിൻ റവാഹി എന്നവരുടെ അടുക്കൽ വെച്ചിട്ട് അറിവുകൾ പഠിച്ചിട്ട് അദ്ദേഹത്തെ സംസാരിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോട് അറിവുകൾ പഠിച്ചിട്ടുണ്ട്. എന്തേം എന്നിട്ട് ഇങ്ങനെ ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് ഇബ്നു ഹല്ലിഖാൻ തന്നെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അവസാനം വത്തസാനിഫു അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം, വത്തസാനിഫുഹ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം, കുല്ലുഹ അത് മുഴുവനും മുഫീദത്തുൻ, എന്താണ്, നല്ല ഉപകാരപ്രദമായ ഗ്രന്ഥമാണ് എന്ന് ഇബ്നു ഹല്ലിഖാൻ തൻ്റെ വഫയാത്തുൽ അയാനിൽ പറഞ്ഞിട്ടുണ്ട്. ഏതു വ്യക്തിയെക്കുറിച്ചാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഞാൻ ക്ലൂ തരാം. ഇദ്ദേഹത്തിൻ്റെ പേര് അബു മുഹമ്മദ് അബ്ദുള്ള എന്നാണ്. അദീബാണ്, ഫക്കീഹാണ്, മുഅറിഖാണ്, മുഹദ്ദിസാണ്. അദ്ദേഹം അദബുൽ കാത്തിബ് എന്ന് പറയുന്ന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ഇദ്ദേഹം ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അഷ്യുർ വശ്വറ, അതുപോലെ അവൽ തറാജിമ ഷ്വറ എന്നാണ് അഷ്യുർ വശ്വറയെ കുറിച്ചിട്ട് പറയപ്പെടുന്നത് കേട്ടോ. അതുപോലെ അദബുൽ കാത്തിബ് എന്ന് നേരത്തെ പറഞ്ഞു, അതിൻ്റെ ഒരു ഷറഹ് എഴുതിയിട്ടുണ്ടാർ, ആ ബത്തിയോസി ഇക്തിലാബ് എന്ന് പറയുന്നൊരു ഷറഹ് എഴുതിയിട്ടുണ്ട്. ഒയോനുൽ അഹ്ബാർ ഉണ്ട്, കിതാബുൽ ഹൈലുണ്ട്, മാനിഷിയർ ഉൽ കബീർ ഉണ്ട്, മാരിഫ് ഉണ്ട്, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. മഅ്തലഫുൽ ഹദീസ് ഉണ്ട്, കിതാബുൽ മആരിഫ് ഉണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. പിന്നെ ഇദ്ദേഹം ഖുർആൻ ഭാഷകളൊക്കെ പഠിച്ചത് അലീബിന് ഫുദൽ എന്നവരടുക്കൽ നിന്നാണ്. ഇനിയും ഒരുപാട് പോയിൻ്റുകൾ ക്ലൂ ആയിട്ട് എനിക്ക് തരാൻ പറ്റും. ഒന്ന്, പിന്നെ അദ്ദേഹം അദബുൽ ഖാത്തിബ് എന്ന് പറയുന്ന ഗ്രന്ഥം അബുൽ ഹസൻ അബ്ദുല്ലാഹിബിന് യഹ്യ എന്നവർ, യഹ്യബിന് ഖാക്കാനാണ് സമർപ്പിച്ചിട്ടുള്ളത്. ഷാഫി ഇമാമിൻ്റെ, അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഹദീസുകൾ പിടിച്ചിട്ടുള്ളത് ഇസ്ഹാഖ് ബിൻ റവാഹിബുകളുടെ അടുക്കൽ നിന്നാണ്. പിന്നെ അരീബുൽ ഖുർആൻ, തഅ്വീൽ മുഖ്തലഫുൽ ഹദീസ്, തഅ്വീൽ മുഷ്കിലുൽ ഖുർആൻ, റിസാലത്തുൽ ഖത്ത് വൽ കലം, അൻവാഉ ഫി മവാസിനുൽ അറബ്, ജറായിം, ഇമാമത്ത് വസ്സിയാസ, അൽ ഇമാമത്ത് വസ്സിയാസ, അതുപോലെ ഒരുപാട് ഗ്രന്ഥങ്ങൾ. ഇമാമത്ത് വസ്സിയാസ പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ്. മആരിഫ്, അൽ അഷ്രിബത്തു വദിക്റു ഇഖ്തിലാഫുൻ നാസ്, മഅനിൽ കബീർ, അൽ ഇഖ്തിലാഫുൽ ലഫ്ളി വറദ്ദു അലാ ജഹ്മിയ, കിതാബ് തസ്വീദ് ബൈനൽ അറബി വൽ അജ്മി വ തഫ്ദീൽ അൽ അറബ് തുടങ്ങിയ ഗ്രന്ഥങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ്. അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്, തലാമിദാണ്, ഇബ്നു ഖാദി അബു ജാഫർ അഹമ്മദ് ബിൻ കുത്തൈബ, അബു മുഹമ്മദ് അബ്ദുല്ലാ ബിൻ ജാഫർ ബിന് ദർസ്തവൈഹി എന്നിവരൊക്കെ. പിന്നെ യഹ്യ ബിൻ ഖാക്കാൻ, വസീർ മുത്തവക്കിൽ, അദ്ദേഹത്തിനോടൊക്കെ സഹവസിച്ചിട്ടുണ്ട്. പിന്നെ ബഗ്ദാദിൽ അദ്ദേഹത്തിൻ്റെ ദർസുകൾ നടക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആളാണ്. മൂന്നാം നൂറ്റാണ്ടിൽ കർണിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. മൂന്നാം നൂറ്റാണ്ടിൽ കർണ സാലിസയിൽ ഇദ്ദേഹം അതിൽ അറിയപ്പെട്ട പണ്ഡിതനായിരുന്നു. ഓക്കെ, ഗ്രന്ഥങ്ങൾ ഇതൊക്കെയാണ്. ഇത് ആരാണ് ഇദ്ദേഹം? ചോദ്യം, നമ്മുടെ ചോദ്യം ഒന്നിലേക്ക് പോവാണ്. ഇബ്നു ഹല്ലിഖാൻ ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വഫയാത്തിൽ അയാനിൽ ഇങ്ങനെ പറഞ്ഞു, കാന ഫാദിലൻ സിക്കത്തൻ സക്കന ബഗ്ദാദ് വഹദ്ദസ ബിഹ അൻ ഇസ്ഹാഖ് ബിൻ റവാഹി എന്നവരുടെ അടുക്കൽ ഹദീസൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇത് ആരാണ് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും, നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഗ്രൂപ്പിൽ ഉത്തരം അയക്കുന്നതായിരിക്കും. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ.